നമസ്കാരം. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി കഴക്കൂട്ടത്ത് നിന്ന് കാരോട് പോകുന്ന ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കാതെ ടോൾ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊരു തോന്നിവാസമാണ്! അതായത്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുന്നത്. ആ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ അതിൻ്റെ ഒരു ഭാഗം പിന്നിടുമ്പോൾ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ടോൾ പിരിച്ചു തുടങ്ങുന്ന ഒരു പരിപാടി ഈ അടുത്ത് ആരംഭിച്ചിരുന്നു. വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേര് ടോൾ പിരിവെന്ന് പറയാൻ പറ്റില്ല, പിടിച്ചു പറിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത്, ജനങ്ങൾക്കൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സംവിധാനം പൂർണ്ണ തോതിൽ സജ്ജമാകാതെ അതിൽ നിന്ന് ഇപ്പോൾ തന്നെ വരുമാനം ഉണ്ടാകട്ടെ എന്ന് നിശ്ചയിക്കുന്നത് എന്ത് തരം രീതിയാണ്? ഈ നാട്ടിൽ ഒരു വികസന പദ്ധതി കൊണ്ടുവരുന്നത് ഒന്നും ഒരു നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെയും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ടല്ല, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. ഓരോ വ്യക്തിയുടെയിൽ നിന്നും നികുതിപ്പണമായി ഖജനാവിലെത്തുന്ന പൈസയാണ് ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഈ വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ പേരിൽ ടാക്സ് വരെ ഈടാക്കുന്ന ഒരു നാടാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഇതുവരെ വാഹന ഗതാഗതത്തിന് സൗകര്യങ്ങൾ പലയിടങ്ങളിലും സജ്ജമല്ല. ഈ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് സംബന്ധിച്ച് NH 66 ആണത്. അത് 21 കിലോമീറ്ററിൽ ഒരു 17 കിലോമീറ്ററോളം എടുത്തു പരിശോധിച്ചാൽ പോലും കൃത്യമായി പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ബൈപ്പാസ് ആരംഭിക്കുന്നത് കഴക്കൂട്ടം തൊട്ടാണ്. കഴക്കൂട്ടത്ത് ഒരു മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിലും അവിടെ എത്തുന്ന ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ടെക്നോ പാർക്ക് കഴിഞ്ഞ് ഈ ബൈപ്പാസിലേക്ക് പ്രവേശിച്ചാൽ കുറച്ച് ദൂരം മാത്രമാണ്, ഈ തിരുവല്ല വരെ എത്തുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ചെങ്കിലും പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരികയാണ്. ഈ ഭാഗത്തേക്ക് ഓടുന്നതിന് മാത്രമായിട്ട് എന്തിനാണ് ടോൾ പിരിക്കുന്നത്? പോരാത്തതിന് ആ പ്രദേശത്ത് താമസിക്കുന്നവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് എന്ന പരാതി വന്നിരിക്കുകയാണ്. ഒരു മൊട്ടുസൂചി വാങ്ങാൻ പുറത്തിറങ്ങണമെങ്കിൽ ടാക്സ് കൊടുക്കും. പോരാത്തതിന് ഈ ടോൾ കൊടുക്കാതെ പോകുന്നവർക്കാണെങ്കിൽ ഫാസ്ടാഗ് പരിശോധിച്ച് ഫൈനും കൂടി ഈടാക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് പലയിടങ്ങളിൽ നിന്നും പരാതി വന്നിരിക്കുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഈ നാട്ടിൽ കാണിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ BOT മാതൃകയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാതൃകയിൽ നിങ്ങൾ ഒരു റോഡ് നിർമ്മിച്ചതിന് ശേഷം അവിടെ നിന്ന് ടോൾ ഈടാക്കുന്നതിൽ ആരും കുറ്റം പറയത്തില്ല. കാര്യം ജനങ്ങൾക്ക് ആവശ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. പക്ഷേ ആ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് പൂർണ്ണാവസ്ഥയിൽ എത്തിയിട്ട് വേണം ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം ഈടാക്കി തുടങ്ങാൻ. അതായത്, അതുവഴി യാത്ര ചെയ്യുമ്പോൾ അവന് ഒരു സംതൃപ്തി കിട്ടണം. ആ സംതൃപ്തിയിലൂടെ ഒരുപക്ഷെ ഈ ടോൾ കൊടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ആരാണ് കുറ്റം പറയുന്നത്? ആരും കുറ്റം പറയത്തില്ല, എതിർക്കത്തില്ല, തരാൻ തയ്യാറാണ്. പക്ഷേ പകുതി വഴി എത്തുമ്പോൾ തന്നെ നിങ്ങൾ ടോൾ ഈടാക്കി തുടങ്ങുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ജനങ്ങളോട് നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ഇവിടെ ഒരു നിയമവുമില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഇത്രയും കെട്ടിയതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് ടോളിൻ്റെ പേരിൽ പിരിവ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ഒരു തരത്തിൽ കൊള്ളയടി തന്നെയാണ്. സാധാരണക്കാരനെ യാത്ര ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം കഴിയാതെ ജസ്റ്റ് തുറന്നുകൊടുത്തു എന്ന് കരുതി അതിൻ്റെ പേരിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും ചെറുക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെ ഒരു കാരണവശാലും എതിർക്കാൻ പറ്റില്ല. ഇത്ര തിടുക്കപ്പെട്ട് ടോളിടാക്കി തുടങ്ങേണ്ട കാര്യം എന്താണ്? ഗതാഗത പ്രശ്നം പൂർണ്ണ തോതിൽ പരിഹരിക്കാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? പല മേഖലയിലും അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴക്കൂട്ടത്തെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നു, പിന്നെ മേൽപ്പാലത്തിൻ്റെ തീരുമാനം വരുന്നു, വീണ്ടും നേരത്തെ ഉണ്ടാക്കിയ റോഡെല്ലാം കൂടെ കുത്തിപ്പൊളിക്കുന്നു, അവിടെ മേൽപ്പാല നിർമ്മാണം നടത്തി വരികയാണ്. അത് ഇപ്പോൾ റോഡുകളെല്ലാം കൂടെ മൊത്തത്തിൽ കുത്തിപ്പൊളിച്ചിട്ടേക്കണ കാരണം അവിടുത്തെ യാത്രാ ദുരിതം ഇതുവരെ മാറിയിട്ടില്ല. ജനങ്ങൾ രാവിലെയൊക്കെ പൊറുതിമുട്ടുകയാണ്. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് അവിടെ നിന്ന് യാത്ര ചെയ്തു തുടങ്ങുന്നത്. ടെക്നോ പാർക്കിലും അല്ലെങ്കിൽ ഇവിടത്തെ ലക്ഷൂറിയസ് ഹോസ്പിറ്റലിലൊക്കെ രാവിലെ പോകുന്നവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമെന്നേ പറയാനുള്ളൂ. ഒരുപക്ഷേ ലോക്ക്ഡൌണിനെ തുടർന്ന് ഈ വർക്ക് അറ്റ് ഹോം സംവിധാനമുള്ളത് കൊണ്ടാണ് ഇത്രത്തോളമെങ്കിലും അവിടുത്തെ ബ്ലോക്ക് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ടെക്നോ പാർക്ക് പോലുള്ള IT മേഖലകൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇൻഫോ പാർക്കുണ്ട്, അല്ലെങ്കിൽ ഇൻഫോസിസിന്റെ ക്യാമ്പസ് ഉണ്ട്, USG ഗ്ലോബലിന്റെ ക്യാമ്പസുകളുണ്ട്. അത്തരത്തിൽ പല IT മേഖലകളുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്ക് കുറച്ച് ദൂരം മാത്രം പണി പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ മറവിൽ ടോൾ പിരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ആരുടെയൊക്കെയോ താല്പര്യം കൊണ്ടാണെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, പേര് V.മുരളീധരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ നാടിന് എന്തെങ്കിലും പണി കൊടുക്കുക എന്നതിനപ്പുറം ഗുണമുള്ള ഒരു കാര്യത്തിലും ഇടപെടത്തില്ല.
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി പട്ടം കൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു തോന്നിവാസം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ കയറി ഇടപെടുകയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുകയോ വേണ്ടേ? അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗത്തു നിന്നാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തേ നിതിൻ ഗഡ്കരിയെ കണ്ട് വി മുരളീധരന് ഇതിനെ സംബന്ധിച്ച് ഒരു പരാതി പറയാൻ കഴിയത്തില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു കേന്ദ്രമന്ത്രിമാർ ഈ നാട്ടിൽ? എന്തെങ്കിലും ഗുണം വേണ്ടേ ജനത്തിന്? ആ വിഷയത്തിലൊക്കെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടാൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തി അതിലൊരു പരിഹാരം ഉണ്ടാക്കാവുന്ന വ്യക്തികളെയാണ് ഈ നാട് സ്വീകരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വി മുരളീധരനെ പോലെയുള്ളവരെ പാഴ് മന്ത്രിമാരെന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോ സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ കണ്ടേനെ? ബി ജെ പി ഇപ്പോ വാലും പൊക്കിക്കൊണ്ട് വന്നേനെ? ഇപ്പോ ഒരനക്കവും ഇല്ല, ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. അവർക്ക് പ്രതിഷേധവും ഇല്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു വലിയ പ്രസ്താവന ഇറക്കണ്ട, മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അവർക്ക് നിശബ്ദതയാണല്ലോ പൊതുവെയുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സംവിധാനം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോഴാണ് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ടോളോ മറ്റെന്തെങ്കിലും സംവിധാനമൊക്കെ ഈടാക്കണമെങ്കിൽ അതിന് അനുമതിയുള്ളത്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള ടോൾ പ്ലാസയൊക്കെ. അവിടെയൊക്കെ എന്താ പ്രശ്നം നടക്കുന്നത്? ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ നടക്കുന്നതിനപ്പുറം ടോൾ കൊടുക്കുന്നില്ല എന്നൊന്നും ആരും പറയാറൊന്നുമില്ല. അവർക്ക് അർഹമായ സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങൾ ടോൾ ഈടാക്കും, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യണം, അവർ പൈസയും തരണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? ഇത് എന്ത് തരം മനോഭാവമാണ്? ഇതിനെ കുടപിടിക്കാൻ വേണ്ടി കുറെ നേതാക്കന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, ഇതിനെ ന്യായീകരിക്കാനും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ നാട് മനസ്സിലാക്കേണ്ടത് ചില രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും ഈ നാട്ടിൽ ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ ജനകീയമായ പ്രതിരോധവും ഈ വിഷയത്തിൽ തുറന്ന നിലപാടുകളാണ് സമൂഹം സ്വീകരിക്കേണ്ടത്. ഈ തോന്നിവാസത്തെ ഒന്ന് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തന്നെ. ടോൾ പിരിച്ചു തുടങ്ങാം, അത് കൃത്യമായി ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം, പൂർണ്ണമായി വാഹന ഗതാഗതത്തിന് റോഡ് യോഗ്യമായതിന് ശേഷം. അതിനു മുമ്പേ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സെറ്റപ്പ് പോലെ ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞ ഈ നാട്ടിൽ എന്താ പിടിച്ചു പറിക്കാൻ വേണ്ടി പ്രത്യേക ലൈസൻസ് കേന്ദ്ര സർക്കാർ തന്നുവിട്ടേക്കുന്ന ഏജൻസിയാണോ? അങ്ങനെ എന്തും കയറി ഞങ്ങൾ ചെയ്യുമെന്ന് പറയാനായിട്ട് ജനങ്ങളുടെ പൈസ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന വിയർപ്പാണ്. നിങ്ങൾക്ക് തോന്നുമ്പടി പിടിച്ചുപിടിക്കാനുള്ള ഒരു സംവിധാനമൊന്നുമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ജോലിയും കൂലിയും ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെയാണ് ഈ പറയുന്ന രീതിയിൽ ഫാസ്റ്റാഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടാക്കുന്നത്. അംഗീകരിക്കാൻ പറ്റില്ല തന്നെ, ജനകീയ പ്രതിരോധം തന്നെ ഇതിനെതിരെ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു, അതിൽ ഒരു തർക്കവുമില്ല. ഇത്തരം കൊള്ളരുതായ്മകൾ ആര് കാണിച്ചാലും അത് രാഷ്ട്രീയത്തിന് അതീതമായി ചെറുക്കപ്പെടേണ്ടതാണ്. ജനങ്ങളെ കൊള്ളയടിക്കാനല്ല ഇവിടുത്തെ സംവിധാനങ്ങൾ, ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ഏത് സംഘടനയായിരുന്നാലും രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, അതിനു വേണ്ടിയാകണം അവർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അവരുടെ ലാഭേച്ഛ നോക്കി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങളെ ഈ നാട് ഒറ്റപ്പെടുത്തുമെന്നുള്ള കാര്യം വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും.